നാട്ടിൽ കോളേജിൽ വീണ്ടും അവളുടെ പഠനം തുടരാൻ ഭർത്താവിനോട് സമ്മതം ചോദിക്കുകയാണ്. ഭർത്താവ് മനസ്സില്ല മനസ്സോട് അനുവദിച്ചുവത്രേ. അവസാനം പ്രിയപ്പെട്ടവരെ ആ കലാലയ ജീവിതത്തിനിടയിൽ ഭർത്താവ് വിദേശത്താണ്, ഇവൾ ഇവിടെ നാട്ടിലാണ്. നാട്ടിൽ കോളേജിൽ പോവുകയാണ്, ഹോസ്റ്റലിൽ താമസിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം അവൾ ഭർത്താവിനോട് സമ്മതം ചോദിക്കുകയാണ്. എന്താണ് സമ്മതം ചോദിക്കുന്നത്? ഗോവയിലേക്ക് ഒരു ട്രിപ്പ് പോകണം. ആരോടൊപ്പമാണ്? ആരോടൊപ്പമാണ്? കോളേജിലെ ഫ്രണ്ട്സിനോടൊപ്പം. അതിൽ ആരുണ്ട്? പുരുഷന്മാരുണ്ട്, അതുപോലെ തന്റെ കൂടെയുള്ള മറ്റു സഹപാഠികളായ സ്ത്രീകളുണ്ട്, പെൺകുട്ടികളുണ്ട്, ഒപ്പം പുരുഷന്മാരുമുണ്ട്. എല്ലാവരോടുമൊപ്പം ഗോവയിലേക്കൊരു ടൂർ പോവുകയാണ്. സമ്മതം വേണം. അവൻ പറഞ്ഞു പറ്റില്ല, പോകാൻ പാടില്ല എന്നവൻ പറഞ്ഞു. പക്ഷേ അവൾ പറഞ്ഞു എനിക്ക് പോയേ പറ്റൂ. അങ്ങനെ അവന്റെ സമ്മതമില്ലാതെ പ്രിയപ്പെട്ടവരെ കോളേജിൽ നിന്ന് ഫ്രണ്ട്സിനോടൊപ്പം ആൺ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും പെൺകുട്ടികളും ആൺകുട്ടികളും അടങ്ങിയ സംഘത്തോടൊപ്പം അവൾ ഗോവയിലേക്ക് യാത്ര പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ സങ്കടം പറയാൻ വേണ്ടി ആ ചെറുപ്പക്കാരനെയും ആ പുതുമണവാളനെയും കൂട്ടി ഒരു എന്റെ അരികിൽ വന്നത് ഞാൻ ഓർക്കുകയാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതിന് പറയാ? എന്താണ് നമ്മൾ ഇതിനൊക്കെ പറയാ? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട പെൺകുട്ടികളോട് സസ്നേഹം സവിനയം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ ആൺകുട്ടികളോടും കലാലയ ജീവിതത്തിലൊക്കെ ഒരുപാട് സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അതൊക്കെ അല്ലാഹു പൊറുത്തു തരട്ടെ. ഖാലിഖായ റബ്ബ് ഗഫ്ഫാറാണ്, അവന് പൊറുത്തു തരുന്നവനാണ്. റബ്ബിനോട് നമ്മൾ കണ്ണുനീരൊലിപ്പിച്ച് ദുആ ചെയ്താൽ ഏത് വലിയ അപരാധവും അല്ലാഹു പൊറുത്തു തരുന്നതാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, ആ സൗഹൃദ ബന്ധങ്ങൾ, കലാലയ ജീവിതത്തിലെ ബന്ധങ്ങൾ അങ്ങനെ തന്നെ കല്യാണം കഴിഞ്ഞിട്ടും അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യണം എന്ന് ആഗ്രഹിച്ചാൽ അത് ദാമ്പത്യ ജീവിതത്തെയും കുടുംബ ജീവിതത്തെയും ഒക്കെ പരാജയപ്പെടുത്തും. ആ ജീവിതത്തിൽ വിള്ളലുണ്ടാവും, ഉലച്ചിലുണ്ടാകും. അത് നമ്മൾ ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ടവരെ, പെൺകുട്ടികളിൽ നിന്ന് ഞാൻ പണ്ട് പറഞ്ഞ വിഷയമാണിത്, എന്നാലും ഞാൻ ആവർത്തിക്കുകയാണ്. ചെറിയ കുട്ടികളാണ് അല്ലേ? ഏതോ ഒരു ഉമ്മയുടെ വാപ്പയുടെ സ്നേഹലാളനകളെല്ലാം ഏറ്റുവാങ്ങി ഒരു സുപ്രഭാതത്തിൽ നിന്റെ കൂടെ ഒരു നിക്കാഹിന്റെ സ്വീകയിലൂടെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട പെണ്ണാണ്. അവളുടെ ജീവിതത്തിൽ ഒരുപാട് അപാകതകൾ ഉണ്ടാവും. അവളുടെ സ്വഭാവങ്ങളിൽ, ഇടപെടലുകളിലൊക്കെ നിനക്ക് ഇഷ്ടമില്ലാത്തതുണ്ടാകാം. പൊന്നു ചെറുപ്പക്കാര, അതവളെ ബോധ്യപ്പെടുത്താൻ ഇന്ന ഇന്ന സ്വഭാവം എനിക്കിഷ്ടമല്ല, നീ അതൊന്ന് മാറ്റണമെന്ന് സ്നേഹമസൃണമായ ഉപദേശം നൽകാൻ ഭർത്താവ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ, ഈ ചെറുപ്പക്കാരനെ സാധ്യമാകണം. എപ്പോ സാധ്യമാകണം? കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ. അതിനാണ് അവന് ശ്രമിക്കേണ്ടത്. വിവാഹിതനായ ഉടനെ തന്നെ അവന് ശ്രമിക്കേണ്ടത് അതിനാണ്. പ്രിയപ്പെട്ടവരല്ലാതെ കുറെ കാലം ഇങ്ങനെ തട്ടിയും മുട്ടിയും പോയി അവസാനം ഒന്നോ രണ്ടോ മക്കളൊക്കെ ആയി കഴിഞ്ഞിട്ട് നിന്റെ സ്വഭാവം പോരാ, എനിക്ക് ഇഷ്ടമല്ല, പണ്ടേ ഇഷ്ടമല്ലായിരുന്നു, പിന്നെ ഞാൻ പറയാഞ്ഞിട്ടാണ്, പിന്നെ ഇതുവരെ ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു, ഇനി അങ്ങോട്ട് എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുന്നതിനൊന്നും അർത്ഥമില്ല. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. നിങ്ങൾ ഉറങ്ങുകയാണോ മനുഷ്യന്മാരെ? നിങ്ങൾ എന്റെ കൂടെ ഇല്ലേ? യാ അല്ലാഹ് മൗലായ സല്ലി വസല്ലിം ദാഇമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. എല്ലാവരും ജില്ലേ ഉറങ്ങണുണ്ടോ നിങ്ങൾ? അല്ലാഹുമ്മ സല്ലി ഉറങ്ങണുണ്ടോ? أحيا ربيع القلب شهر المولد كل الأنام بذكر مولد أحمد مولايا صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ, കബൂൽ ചെയ്യണേ അള്ളാഹ്. അപ്പൊ പ്രിയപ്പെട്ടവരെ,
അച്ചടക്കം പറയുന്നത് വളരെ പ്രധാനമാണ് അല്ലേ. ഹയാ എന്ന് പറയുന്നത് ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ നന്മയാണ്. പെണ്ണിന് മാത്രം പോരാ, പുരുഷനും വേണമല്ലോ ഹയാ അല്ലേ. അൽ ഹയാഉ ശുഉബതു മിനൽ ഈമാൻ, ലജ്ജ എന്ന് പറയുന്നത് ഈമാനിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഹയാ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അത് പുരുഷനും വേണം, എന്നാൽ സ്ത്രീക്ക് കൂടുതൽ വേണം അല്ലേ. സ്ത്രീ പുരുഷന്മാരെ പോലെ ഇങ്ങനെ ഓടി നടന്നാൽ പുരുഷന്മാരല്ല പെണ്ണുങ്ങൾ തന്നെ പറയില്ലേ, നിങ്ങൾ തന്നെ പറയില്ലേ, എന്താണ് അവളുടെ ഒരു നടത്തും, അവളുടെ ഒരു വർത്താനമൊക്കെ കണ്ടില്ലേ, എന്താണ് അങ്ങനെ എന്നൊക്കെ നിങ്ങൾ തന്നെ പറയില്ലേ. എല്ലാരും പറയും, സമൂഹം പറയും, എല്ലാരും പറയും അല്ലേ. കാരണം പെണ്ണിന് അവളുടെ ഭംഗി എന്ന് പറയുന്നത് അച്ചടക്കമാണ്, അവളുടെ ഭംഗി എന്ന് പറയുന്നത് ലജ്ജയാണ്, നാണമാണ്. നാണവും മാനവും ഇല്ലെങ്കിൽ പിന്നെ ഉസ്രും പുളി ഇല്ലെങ്കിൽ, നിങ്ങളെ മലപ്പുറം ഭാഷയെ പറഞ്ഞാൽ ഉസ്രും പുളി ഇല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചതാണ്, നാണമില്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. എത്ര അർത്ഥഗർഭമായ വാക്കുകളാണത്. നാണമില്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. എന്തെല്ലാം ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഒരു നാണവും ഇല്ലല്ലോ. സുബ്ഹാനല്ലാഹ്. എത്ര ഹണി ട്രാപ്പുകാരുണ്ട് അല്ലേ, എത്ര ഹണി ട്രാപ്പ്. ഇപ്പൊ അടുത്താണ്, കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാണ് പത്രത്തിൽ കണ്ടത്, ഇവിടുത്തെ സുബ്ഹാനല്ലാഹ്, വിവാഹിതയായ കുട്ടികളുള്ള ഒരുമ്മ, അത് നമ്മുടെ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട അല്ലെ മുസ്ലിം പേരുള്ള ഒരു പെണ്ണുങ്ങളാണ്. ഞാൻ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. സുബ്ഹാനല്ലാഹ്, സങ്കടകരമാണ്. ഏത് തോന്നിയാസ എടുത്തു നോക്കിയാലും അതിലൊക്കെ നമ്മുടെ കൂട്ടര് കാണും. നമ്മുടെ കൂട്ടര് തന്നെ ഇസ്ലാമുമായി പ്രവൃത്തിയിൽ പുലബന്ധം പോലും ഉണ്ടാവില്ല. നാമമാത്രമായ മുസ്ലിങ്ങൾ, പേരിൽ മുസ്ലിമാണ്, പക്ഷെ അത് മതിയല്ലോ കുറെ ആളുകൾക്ക്. എന്താ പറയാ, ആ ഇസ്ലാമിനെതിരെ പല രീതിയിലുള്ള ജിഹാദ് എന്ന ആരോപണം ഉന്നയിക്കാൻ. ഇനിയിപ്പൊ ഹണി ട്രാപ്പ് ജിഹാദ് എന്ന് വരും അല്ലേ. നാർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദായി, നാർക്കോട്ടിക് ജിഹാദായി, ഇപ്പൊ ഹണി ട്രാപ്പ്, ഹണി ട്രാപ്പ്, ഹണി ട്രാപ്പ് ജിഹാദ് എന്ന് പറയേണ്ടി വരും. പിന്നെ എന്തിനാണ് ഈ ജിഹാദ് എന്ന വളരെ പരിശുദ്ധമായ ഒരു വാക്കിനെ ഇത്തരം തോന്നിവാസങ്ങളുടെ കൂടെ നമ്മൾ ചേർക്കുന്നത്, എന്തിനാണ്? അതാണ് വിനയ പുരസരം ഉത്തരവാദപ്പെട്ട ആളുകളോട് വളരെ വിനീത വിധേയരായി നമുക്ക് ചോദിക്കാനുള്ളത് അതാണ് അല്ലെ. ഹണി ട്രാപ്പ് ലോകത്തുള്ളതാണ്, അതുപോലെ നാർക്കോട്ടിക്ക് അതുമുള്ളതാണ്, ലഹരി, ലഹരിക്കടിമകളായിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാര്, അതുപോലെ പ്രണയം, അതൊക്കെ ഉള്ളതാണ്. പ്രണയത്തിലൂടെ ഒരു മതത്തിലുള്ള ആള് മറ്റേ മതത്തിലുള്ള ഒരു പെണ്ണിനെ പ്രണയിക്കുന്നു, അങ്ങനെ വിവാഹിതരാകുന്നു, മാതാപിതാക്കളുടെ സമ്മതമില്ലാതെ അവരെ പ്രയാസപ്പെടുത്തി ഒളിച്ചോടി പോകുന്നു. ഇതൊക്കെ സമൂഹത്തിലുള്ളതാണ്. പക്ഷെ ഇതൊക്കെ മതത്തിന്റെ പേരിൽ നമ്മൾ ആരോപിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് വിഷയം അല്ലേ. ഇതൊക്കെ നമ്മൾ മതത്തിന്റെ പേരിൽ അങ്ങനെ വരവ് വെക്കാൻ തുടങ്ങിയാൽ എന്താണ് ഇവിടെ സംഭവിക്കുക? മതത്തിന് ഇതിനൊന്നും യാതൊരു ബന്ധവുമില്ല. ഞാൻ ആവർത്തിച്ചു പറയാണ്, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞാണ് ഞാൻ ആ ഭാഗത്തെ കൂടുതൽ കടക്കുകയല്ല, പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ എന്താണ് വിഷയം പ്രിയപ്പെട്ടവര്? ഞാൻ പറഞ്ഞു വന്നത്, ഒരു ഹണി ട്രാപ്പ് ഒരു മുസ്ലിം യുവതിയാണ്. ആ എന്താ പറയാ, ഈ നമ്മുടെ തെക്ക് കേരളം, തെക്കൻ കേരളത്തിൽ നിന്നൊരു ചെറുപ്പക്കാരൻ വിവാഹ പരസ്യം കണ്ട് അങ്ങനെ യുവതിയെ വിവാഹം കഴിക്കാൻ വന്നതാണ്. അപ്പൊ ആ യുവതിയും ഒപ്പം മറ്റു രണ്ടാൾക്കാരും ചേർന്ന് ഈ യുവതിയെ കെട്ടിച്ചുകൊടുക്കുകയാണ്. ആർക്ക്? തെക്കൻ കേരളത്തിൽ നിന്ന് വരുന്ന ഒരു സഹോദരന്. ആ സാധു അവിടെ ഭാര്യ മക്കളൊക്കെ ഉണ്ട്. അപ്പൊ രണ്ടാമതൊരു ഒരു ഭാര്യയെ സ്വീകരിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നി. ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട കാര്യമാണല്ലോ. അങ്ങനെ കല്യാണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. താരതമ്യേന നല്ല സൗന്ദര്യമുള്ള ഒരു പെണ്ണാണ് എന്നൊക്കെ കണ്ടപ്പോ അദ്ദേഹം തെക്കൻ കേരളത്തിൽ നിന്ന് വന്നു, കല്യാണം കഴിച്ചു. ആരാ കല്യാണം കഴിച്ചു കൊടുക്കണൊക്കെ? ഒക്കെ ദല്ലാളുമാരാണ്, ഒക്കെ അതിനൊക്കെ പിന്നെ ഏജന്റുമാരുണ്ട്, ഒക്കെ പ്ലാൻ പരിപാടിയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞു, പ്രിയപ്പെട്ടവരെ അന്ന് രാത്രി അവര് തമ്മില് എന്താ പറയാ, ഇണചേരുന്നു, കാര്യങ്ങളൊക്കെ നടക്കുന്നു. പിറ്റേ ദിവസം രാവിലെ ഇവളെയും കൂട്ടി ഈ സാധു തന്റെ നാട്ടിലേക്ക് മടങ്ങാൻ നിൽക്കുമ്പോഴാണ് സംഗതി ആകെ കുഴപ്പത്തിൽ ചാടി എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത്. മടക്കാൻ നിൽക്കുമ്പോഴാണ് ഇവള് പറയുന്നത്, ആ ഞാന് അങ്ങനെ വരാൻ റെഡിയില്ല, ഞാൻ ഇവിടെ തന്നെ താമസിക്കും, എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല എന്ന്. മാത്രമല്ല, ഞാന്
പിന്നെ നിങ്ങൾ എനിക്ക് 10 ലക്ഷം തരണം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ അറിയിക്കും എന്ന് പറഞ്ഞ ആ സാധുവിനെ ആകെ പ്രയാസായി, ആകെ കുഴപ്പമായി. അങ്ങനെ നിരന്തരം അദ്ദേഹത്തെ ബ്ലാക്ക്മെയിൽ ചെയ്യാണ്, ഹണി ട്രാപ്പ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ എല്ലാം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടക്കുകയാണ്. ഞാനിത് വെറുതെ പറയല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ, ഒരു ഹയാവുമില്ലാത്ത ഒരുപാട് സഹോദരിമാർ ഇന്ന് നമ്മുടെ മുന്നിൽ നമ്മളെ കാണുകയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ വാഖിംന സ്വലാത വാതീന സകാത്ത്. സൂറത്തുൽ അഹ്സാബിന്റെ 34-ാമത്തെ വചനം അല്ല പറയാണ്, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങി ഒതുങ്ങി കഴിയണേ. വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ, ജാഹിലിയ കാലത്തെ പോലെ സൗന്ദര്യം പരസ്യപ്പെടുത്തി നിങ്ങൾ നടക്കരുതേ. വഖിംന സ്വലാ, നിങ്ങൾ നിസ്കാരം കൃത്യമായി നിർവഹിക്കണേ. വാതീന സകാത്ത്, നിങ്ങൾ സകാത്ത് കൊടുക്കണേ. വഅത്തിഉനല്ലാഹ വറസൂല, നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കണേ. സൂറത്തുൽ അഹ്സാബിന്റെ 34-ാമത്തെ വചനമാണ്. പ്രിയപ്പെട്ടവരെ, ഇത് മുസ്ലിമാത്തുകളായ സഹോദരിമാരോട് വിശുദ്ധ ഖുർആനിന്റെ പെരുമാറ്റച്ചട്ടമാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, മുസ്ലിമാത്തുകളായ സഹോദരിമാരോടാണ് പറയുന്നത്. അല്ലാത്തവരോടൊന്നുമല്ല ഖുർആനിന്റെ ഈ ആജ്ഞ. അല്ലാത്തവരോടല്ല, മുസ്ലിമാത്തുകളായ മുഅ്മിനാത്തുകളായ പെണ്ണുങ്ങളോടാണ്. നിങ്ങൾ വീടിന്റെ അകത്തളങ്ങളിൽ അടങ്ങി ഒതുങ്ങി കഴിയണേ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചൊരു പദപ്രയോഗമുണ്ട്, വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ. മുമ്പത്തെ അജ്ഞാന കാലം എന്നതിന് ഇസ്ലാമിന് മുമ്പുള്ള കാലം എന്നാണ് വിവക്ഷ. ഇവിടെ അല്ലാഹു ഉപയോഗിച്ച പദം കണ്ടോ, തബറുജൽ ജാഹിലിയത്തിൽ ഊലാ. മുമ്പത്തെ ആ അജ്ഞാനകാലം, വിവരമില്ലാത്തൊരു കാലം, ആ കാലത്തെ പോലെ, ആ കാലത്തെ പോലെ നിങ്ങൾ നിങ്ങളുടെ ശരീര സൗന്ദര്യം കാണിച്ച് പ്രകടിപ്പിച്ച് നടക്കരുത്. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നത് അങ്ങനെയാണ്. ആദ്യത്തെ അജ്ഞാന കാലഘട്ടം എന്ന് പറയുമ്പോ, പിന്നീടും അതുപോലെയൊരു അജ്ഞാന കാലഘട്ടം ഉണ്ടാകുമെന്നും ആ കാലഘട്ടത്തിലെ ജനങ്ങൾ മുൻഗാമികളെ പോലെ ജാഹിലിയത്തിൽ മുഴുകുമെന്നും വിവക്ഷിച്ചവരുണ്ട്. മഹാനായ ഇമാമുൻ അറാസി തങ്ങളൊക്കെ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ് ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത്, തബറുജൽ ജാഹിലിയത്തിൽ ഊലാ, മുമ്പത്തെ ആദ്യത്തെ അജ്ഞാന കാലത്തെ ജനങ്ങൾ ശരീര സൗന്ദര്യം പ്രകടിപ്പിച്ചതുപോലെ പെണ്ണുങ്ങളെ, നിങ്ങളുടെ ശരീര സൗന്ദര്യം നിങ്ങൾ പ്രകടിപ്പിക്കരുതേ. അപ്പൊ ആദ്യത്തെ അജ്ഞാന കാലത്തെ ജനങ്ങൾ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യരുതേ എന്ന് പറയുമ്പോ, അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആശയമുണ്ട് എന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. എന്താണ് ആശയം? ആ ആദ്യത്തെ അജ്ഞാന കാലം പോലെ ഇനി അവസാനം കാലത്ത് അങ്ങനെ ഒരു അജ്ഞാന കാലം വരാനിരിക്കുന്നുണ്ട്, വിവരമില്ലാത്ത കാലം. പ്രിയപ്പെട്ടവരെ, ആ കാലത്ത് ഉള്ള ജനങ്ങൾ മുൻഗാമികളെ പോലെ, അജ്ഞാന കാലത്തുള്ള ജനങ്ങൾ ചെയ്തതുപോലെ അവരും ചെയ്യുന്നതാണ് എന്ന് വ്യാഖ്യാനിച്ച മഹാന്മാരായ ഉലമാഇനെ നമുക്ക് കാണാം. മഹാനായ മുജാഹിദ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നുണ്ട്, മഹാനായ ഇമാം ഖുർത്തുബി തങ്ങൾ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, കാനൻ നിസാഉ യതമശ്ശയ്ന ബൈന റിജാൽ ഫദാലിക തബറുജ് വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഉലാ. നിങ്ങൾ അജ്ഞാനകാലത്തെ പെണ്ണുങ്ങൾ, അവര് നാണമില്ലാതെ നടന്നതുപോലെ നിങ്ങൾ നടക്കരുതേ എന്നാണ് ഖുർആനിന്റെ ആജ്ഞ. അതിന് മഹാനായ ഇമാം മുജാഹിദ് തങ്ങൾ നൽകിയ വ്യാഖ്യാനം, കാനൻ നിസാഉ യതമശ്ശയ്ന ബൈന റിജാൽ, സ്ത്രീകൾ ആ കാലഘട്ടത്തിലെ ജാഹിലിയ കാലത്തെ പെണ്ണുങ്ങൾ അവർ പുരുഷന്മാർക്കിടയിലൂടെ ഒക്കെ ഇങ്ങനെ നടന്നു പോകുമായിരുന്നു. ഫദാലിക തബറുജ്, അതാണ് ഈ തബറുജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ജാഹിലിയ കാലത്ത് പെണ്ണുങ്ങൾ നടന്നതുപോലെ നിങ്ങൾ നടക്കരുതേ എന്ന് ഈ ഉമ്മത്തിനോട് അല്ലാഹു പറയാണ്.
ഒരു നാണമില്ലാതെ പുരുഷന്മാർക്കിടയിലൂടെ തന്നെ ഇങ്ങനെ നടന്നു പോവുക മാത്രമല്ല ഡാൻസ് ചെയ്യുന്ന പെൺകുട്ടികൾ ഇന്നില്ലേ മഅദല്ലാ അല്ലാഹു കാത്തുരക്ഷപ്പെടുത്തട്ടെ അല്ലാഹു കാത്തുരക്ഷപ്പെടുത്തട്ടെ നിങ്ങൾ എന്താണ് മനുഷ്യന്മാരെ ഞാൻ ഈ പറയുന്നത് സത്യമല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ നടന്നു പോകുന്ന പെൺകുട്ടികളില്ലേ നടന്നു പോവുക മാത്രമല്ല എന്താ പറയാ ഇപ്പോ അടുത്ത് ഫ്ലാഷ് മോബ് എന്നൊരു പരിപാടി ഓർമ്മയില്ലേ നിങ്ങൾക്ക് ഫ്ലാഷ് മോബ് അല്ലേ മലപ്പുറം ജില്ലയുടെ ഹൃദയ ഭാഗത്ത് ഫ്ലാഷ് മോബ് എന്നൊരു പ്രോഗ്രാം നടന്നു സുബ്ഹാനല്ലാഹ് മുസ്ലിമാത്തുകളായ പെൺകുട്ടികൾ തലയിൽ തട്ടമിട്ട പെൺകുട്ടികൾ ഇങ്ങനെ ആടിയും പാടിയും നടുറോഡിൽ നൃത്തം ചവിട്ടിയ ഒരു കാലം കൊറോണക്ക് കുറച്ചു മുമ്പ് അല്ലേ അത് കാണാൻ എത്ര ആളുകളായിരുന്നു അവരെ നവോത്ഥാന നായകരെന്ന് വിശേഷിപ്പിക്കാൻ എത്ര ആളുകളായിരുന്നു എനിക്ക് ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ അപ്പോ നമ്മുടെ പെൺകുട്ടികൾ ആ പഴയ ജാഹിലിയ കാലത്തെ പെണ്ണുങ്ങളെ പോലെ ആകാൻ പാടില്ല എന്നാണ് ഖുർആൻ പറയുന്നത് أنه كانت المرأة تمشي بين يدي الرجل فذلك هو التبرج أدان التبرج കൊണ്ട് ഉദ്ദേശിക്കുന്നത് പുരുഷന്മാർക്കിടയിലൂടെ നടന്നു പോയിരുന്നു ജാഹിലിയ കാലത്തിൽ എന്നാണ് ഇന്ന് പുരുഷന്മാർക്കിടയിലൂടെ നടന്നു പോവുക മാത്രമല്ല പുരുഷന്മാരുടെ മുന്നിൽ പാട്ട് പാടുന്ന പെണ്ണുങ്ങളുണ്ട് അല്ലേ മുസ്ലിമാത്തുകളായ പെണ്ണുങ്ങളെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത് പുരുഷന്മാർക്കിടയിൽ നൃത്തം ചവിട്ടുന്ന പെൺകുട്ടികളുണ്ട് പുരുഷന്മാർക്കിടയിൽ എന്താ പറയാ ഡാൻസ് ചെയ്യുന്ന പെൺകുട്ടികൾ എല്ലാ തരം പെൺകുട്ടികളുണ്ട് മഅദല്ലാ അല്ലാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷപ്പെടുത്തുമാറാകട്ടെ ഇപ്പോ എല്ലാരെയും നന്നാക്കാനും നമുക്ക് പറ്റില്ല എന്റെ ലൈവ് ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ സസ്നേഹം സവിനയം ഓർമ്മപ്പെടുത്തുകയാണ് അതെ അതെ അവർ പറഞ്ഞ വാക്കുകൾ അതിലും കടുത്തതായിരുന്നു എന്ന് കമന്റിൽ ഒരു സഹോദരി എഴുതിയത് കണ്ടു വളരെ ശരിയാണ് അവര് പറഞ്ഞ വാക്കുകൾ അതിലും കടുത്തതാണ് ഫ്ലാഷ് മോബ് നടത്തിയ പെൺകുട്ടികൾക്കെതിരെ ചില ഉസ്താദന്മാരൊക്കെ പ്രഭാഷണത്തിൽ അവരെ വിമർശിച്ചപ്പോ ആ നൃത്തം ചവിട്ടിയ പെൺകുട്ടികളെക്കാൾ അല്ലെങ്കിൽ ആ പെൺകുട്ടികളോ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്ത് കമന്റുകൾ രേഖപ്പെടുത്തിയ പെൺകുട്ടികളൊക്കെ നമ്മളെയൊക്കെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയാണ് ചെയ്തത് മഅദല്ലാ പാട്ട് പാടാനും നൃത്തം ചവിട്ടാനും ഒന്നും സ്വാതന്ത്ര്യമില്ലാത്തവർക്കാണ് സ്വർഗമെങ്കിൽ ആ സ്വർഗത്തിൽ കടക്കാൻ ഞങ്ങൾക്കും താല്പര്യമില്ല ഉസ്താദന്മാരെ എന്ന് എഴുതിയ കമന്റുകൾ ഉണ്ടായിരുന്നു മഅദല്ലാ അങ്ങനെയൊക്കെ നമ്മുടെ പെൺകുട്ടികൾ പറയാൻ തുടങ്ങിയെന്ന് എന്താണ് നമ്മളതിന് മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഇതാണ് ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ഇതൊക്കെ ലോകത്തിന്റെ അവസാനത്തിന്റെ അടയാളമാണെന്ന് വെറുതെ പറഞ്ഞതല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല ബോധം നൽകട്ടെ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മറ്റൊരു മഹാൻ പറയുന്നുണ്ട് ഹുവ അൻ തൽഖുൽ അൻ തുൽഖിൽ ഖിമാറ അലാ റസ്ഹാ തബറുജ് എന്ന ഈ പദത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മറ്റു ചില മഹാന്മാര് പറഞ്ഞത് ജാഹിലിയ കാലത്ത് സഹോദരിമാർ പെണ്ണുങ്ങൾ അവരുടെ മുഖമക്കനെ തലക്ക് മുകളിൽ ഇങ്ങനെ ഇടും വലാത്ത ശുദ്ധുഹു അതിനെ കെട്ടിയിടൂല എന്തായാലും പറയാ ഈ ഹിമാർ മുഖമക്കനുണ്ടല്ലോ അതിങ്ങനെ തലയിലൂടെ ഇങ്ങനെ ഇടൂലേ അത് വൃത്തിയായി ഭംഗിയായി ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ അവിടെ ഇങ്ങനെ പിന്നൊക്കെ കുത്തി അത് മുടി കാണുന്ന രൂപത്തിലാവരുത് എന്ന് ആഗ്രഹിക്കുന്ന പെണ്ണ് സഹോദരിമാരൊക്കെ ഉണ്ട് അതിനേക്കാളും അച്ചടക്കത്തോടെ മുഖം എവിടെയും കാണാതെ ഒരു പുറമെ കാണാനുള്ള നടന്നു പോകുന്ന വഴി കാണാനുള്ള കണ്ണ് മാത്രം കാണുന്ന രൂപത്തിൽ മറക്കുന്ന സഹോദരിമാരും ഉണ്ട് അല്ലെ അങ്ങനെയൊക്കെ ഉണ്ട് അൽഹംദുലില്ലാ നമ്മളെ കാസർഗോട്ടെ സഹോദരിമാര് ആ എങ്ങനെയൊക്കെ മോഡലും ഫാഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഹിജാബിന്റെ കാര്യത്തിൽ മറയുടെ ബുർക്കൊക്കെ ഫുള്ള് ഫാഷൻ ആയിരിക്കും കേട്ടോ അതൊക്കെ ലക്ഷ ആയിരങ്ങൾ പതിനായിരങ്ങളുടെ ബുർക്കയും പറത്തൊക്കെ ആയിരിക്കും പക്ഷെ എന്നാലും എന്താണ് മറക്കും അധികം പെൺകുട്ടികളും കണ്ണ് മാത്രം കാണുന്ന രൂപത്തിലാണ് നടക്കുക ഞാൻ അങ്ങനെ മനസ്സിലാക്കണത് അല്ലേ അള്ളാഹു തൗഫീഖ് നൽകട്ടെ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ പക്ഷെ ഈ കാസർഗോഡ് വിട്ട് അങ്ങോട്ട് പോയാൽ ആ ഒരു സംസ്കാരം കാസർഗോഡ് ഉള്ളതുപോലെ ഞാനിത് എന്റെ നാടായത് കൊണ്ട് പറയല്ല കേട്ടോ അത് കാസർഗോഡ് ഉള്ളതുപോലെ അത്ര കണ്ട് സൂക്ഷിക്കാറില്ല എന്നാണ് എനിക്ക് ബോധ്യമായിട്ടുള്ള കാര്യം ഞാൻ വെറുതെ പറയല്ല ബോധ്യമായിട്ടുള്ള സത്യമാണ് പറഞ്ഞത്
അല്ലേ? അപ്പോ മഹാന്മാരായ ഉലമാക്ക് പഠിപ്പിക്കുകയാണ് വലാ തശുദ്ധു, അതിനവര് പിന്നെ ചെയ്യൂല, ഷോളിങ്ങനെ ഇടും. എന്നിട്ടോ ലിയുവാരി ഖലാഇദഹാ വഉനുഖഹാ വഖുറതഹാ, എന്തിനാണ് ആളുകൾ കാണാൻ അവരുടെ മാല? സുബ്ഹാനല്ലാഹ്. വഉനുഖഹാ, അവരുടെ പെരടി. വഖുറതഹാ, അതുപോലെ അവരുടെ കാതിൽ കമ്മൽ, അവരുടെ മാല, മറ്റു ആഭരണങ്ങളൊക്കെ ആളുകളെ കാണാൻ അല്ലെങ്കിൽ അവരെ കാണിക്കാൻ ഇങ്ങനെ തട്ടം തലയിലൂടെ ഇങ്ങനെ ഇടും, അതിനെ കെട്ടൂല എവിടെയും. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയാണ് ജാഹിലിയ കാലത്ത് പെണ്ണുങ്ങൾ നടന്നിരുന്നത് എന്നാ പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുമുണ്ട് കമന്റില്, അങ്ങനെ അങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ചെയ്യുന്ന പെണ്ണുങ്ങൾ ജാഹിലിയ കാലത്തുണ്ടായിരുന്നു എന്നാ പറയുന്നു. പ്രിയപ്പെട്ടവരെ, അതുപോലെ ഇനി അവസാന കാലത്തൊരു അജ്ഞാന കാലം, ഒരു ജാഹിലിയ കാലം വരാനുണ്ട്. ആ സമയത്ത് അവർ മുൻഗാമികളെ പോലെ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഈ ഹദീസിനെ വ്യാഖ്യാനിച്ച മഹാന്മാരുണ്ട്. സത്യത്തിൽ അത് വളരെ യാഥാർത്ഥ്യമല്ലേ? പ്രിയപ്പെട്ടവരെ, ആ മുൻഗാമികളായ സഹോദരിമാരെ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിലാണ് ഇന്ന് നമ്മുടെ ഒരുപാട് പെൺകുട്ടികളുടെ നടത്തം, അവരുടെ വേഷവിധാനങ്ങൾ. എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഹബീബായ മുത്തനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അൽ മർഅത്തു ഔറാ, സ്ത്രീ ഔറത്താണ്, അവള് ശരീരം മുഴുവനും മറക്കേണ്ടവളാണ്. ഫൈദാ ഖറജത്ത്, അവളെങ്ങാനും വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ അനാവശ്യമായി, ആവശ്യമില്ലാതെ, ഭർത്താവിന്റെ കൂടെയല്ലാതെ, മഹറമില്ലാതെ അവൾ പുറത്തു പോയാൽ, ഇസ്തശ്റഫഹ ശൈത്വാൻ, പിശാച് അവളെ ഭംഗിയാക്കി പ്രദർശിപ്പിച്ചു കൊടുക്കുന്നതാണ്. ഇമാം തുർമുദി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത്. പിശാജ് ആളുകളെ, അവളെ ആളുകൾക്ക് ഭംഗിയാക്കി കാണിച്ചു കൊടുക്കുന്നതാണ്. ഒരു പെണ്ണ്, പ്രിയപ്പെട്ടവരെ, അനാവശ്യമായി മഹറമ കൂടെയില്ലാതെ പുറത്തു പോയാൽ, ഇമാം തുർമുദി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണിത്. യാ അല്ലാഹ്, വളരെ കർശനമായിട്ടാണ് ഇസ്ലാം ആധുനിക യുവതികളുടെ പ്രവണതകളെ നഖശിഖാന്തം ഇസ്ലാം എതിർക്കുന്നത്. പിശാചിന്റെ തൊഴിൽ സ്വയം ഏറ്റെടുത്ത് മനുഷ്യ പിശാചായി മാറുകയാണ് ഈ പുതിയ കാലത്തെ ചില യുവതികൾ. തലസ്കാഫ് ധരിച്ച് മറക്കുകയും മാറിടം പരമാവധി തുറന്നിടുകയും ചെയ്യുന്ന വിരോധാഭാസം വ്യാപിക്കുകയാണ്. ഇവരെ കുറിച്ചാണ് നൂറ്റാണ്ട് പതിനാലുകൾക്ക് മുമ്പ് പുന്നാര നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഇമാം മുസ്ലിം തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ കാണാം. ഇമാം മുഅത്ത് മാലിക് റളിയല്ലാഹുവിന്റെ തന്റെ മുഅത്തയിൽ കുറിച്ച് ഹദീസ് കാണാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, സിംഫാനി മിൻ ഉമ്മതി ലമ്മറഹുമാ, എന്റെ ഉമ്മത്തിൽ രണ്ട് വിഭാഗം, എന്റെ സമുദായത്തിലെ രണ്ട് വിഭാഗം ആളുകൾ, ലം അറഹുമാ, ഞാൻ അവരെ കണ്ടിട്ടേ ഇല്ല. ലം അറഹുമാ, ഏതാ ദിവസം? തിങ്കളാഴ്ച അല്ലേ? കല്യാണ ദിവസം ഒന്നുമല്ലല്ലോ, ഞായറാഴ്ച ഒന്നുമല്ലല്ലോ. എന്നിട്ട് എന്താ ആരും കാണാത്തത്? ഇന്ന് കാര്യമായിട്ട് ആരും കാണുന്നില്ലല്ലോ, വളരെ കുറച്ച് ആൾക്കാരെ വന്നിട്ടുള്ളൂ ലൈവില്. എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ലേട്ടാ, ആ പഴയ സങ്കടമൊക്കെ ഒഴിവാക്കി. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ ആര് വന്നാലും വന്നില്ലെങ്കിലും നമ്മളിങ്ങനെ വണ്ടി യാത്ര പുറപ്പെടും ഇൻഷാല്ലാഹ്. ആര് കേറിയാലും ഇല്ലെങ്കിലും അല്ലേ, ഇത് നിർത്തുന്ന ഒരു സമയവും ഒരു സ്ഥലത്തെത്തുമ്പോ നിർത്തുകയും ചെയ്യും ഇൻഷാല്ലാഹ്. അതിന്റെ ഇടയിൽ കേറുന്ന ആളുകൾക്കൊക്കെ കേറാം, പോകുന്ന ആളുകൾക്കൊക്കെ പോവാം, വരുന്ന ആളുകൾക്കൊക്കെ വരാം. എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് ഇൻഷാല്ലാഹ്. അപ്പോ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറ, സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു ഹദീസാണിത്. പക്ഷെ ആ ഹദീസിന്റെ ഗൗരവം വളരെ വലുതാണ്.
മുത്തറസൂലുള്ളാഹി തങ്ങൾ പറയാണ് എൻ്റെ സമുദായത്തിലെ രണ്ട് വിഭാഗം ആളുകൾ ലമ്മറഹുമാ ഞാൻ ഇതുവരെ അവരെ കണ്ടിട്ടില്ല ഞാൻ ഇതുവരെ അവരെ കണ്ടിട്ടില്ല ഇതുവരെ അവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ ഞാൻ ജീവിക്കുന്ന ഈ കാലത്ത് ആ രണ്ട് വിഭാഗമില്ല ഒന്ന് ഖൗമുൻ മഅഹും ഒരു വിഭാഗം ആളുകളാണ് മഅഹും അവരുടെ കൂടെയുണ്ട് ഖൗമുൻ മഅഹും സിയാതും കഅദ്നാബിൽ ബക്കർ പശുവിന്റെ ചാട്ടവാറ് പോലെയുള്ള അല്ലേ പശുവിന്റെ വാല് പോലെയുള്ള ചാട്ടവാറുകൾ സബക്കല്ലിസാണ് ചിലപ്പോ അങ്ങനെ നാവ് തെറ്റിപ്പോവും അല്ലേ ഏതുപോലെ എന്താ പറയാ ഇന്നന്നാസ കുല്ലുഹും കഅസ്നാനിൽ മുഷ്ത് എന്ന് പറയാറുണ്ട് ലോകത്തെ ജനങ്ങൾ മുഴുവനും ഒരു ചീർപ്പിന്റെ പല്ല് പോലെയാണ് എന്ന് പറയാറുണ്ട് അപ്പൊ ചില ആളുകൾ അതിനറിയാതെ ഒരു ഒരു പല്ലിന്റെ ചെറുപ്പ് പോലെയാണ് എന്ന് പറയും അല്ലെ അതുപോലെ ഒന്ന് അങ്ങനെ മാറിപ്പോയതാണ് നിങ്ങൾക്ക് മനസ്സിലാവണില്ല പറയുന്നത് എന്താ ഞാൻ പറഞ്ഞു വന്നത് ഏതായാലും എന്താണ് പശുവിന്റെ വാല് പോലെയുള്ള ചാട്ടവാറുകൾ പശുവിന്റെ ചാട്ടവാറ് പോലെയുള്ള വാളല്ല വാലല്ല പശുവിന്റെ വാല് പോലെയുള്ള ചാട്ടവാറുകൾ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ പശുവിന്റെ വാല് പോലെയുള്ള ചാട്ടവാറുകളെ കൊണ്ട് അവര് ജനങ്ങളെ അടിക്കുന്നതാണ് അവര് ജനങ്ങളെ നിരപരാധികളെയും അതുപോലെ നിരപരാധികളെ അപരാധികളെ അപരാധികൾ എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തവർ ഒരു പക്ഷേ അവരെ കിട്ടിയില്ലെങ്കിലും നിരപരാധികളെ ഒക്കെ അവരടിക്കുകയാണ് പ്രിയപ്പെട്ടവരെ മുത്തറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ് എന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്ത ഒരു വിഭാഗമാണവർ സുബ്ഹാനല്ലാഹ് എത്ര വലിയ സത്യമാണ് അവിടെ നിന്ന് പറഞ്ഞത് ദിനവും ആരെ പറ്റി പറയുന്നത് നമ്മുടെ നാട്ടിലെ നിയമപാലകരെ കുറിച്ചാണ് പറയുന്നത് അല്ലെ പോലീസുകാരെ കുറിച്ചാണ് പറയുന്നത് നാട്ടിൽ നിയമവാഴ്ച നടപ്പിലാക്കേണ്ടവരെ കുറിച്ചാണ് പറയുന്നത് ഇന്ന് എന്താണ് പ്രിയപ്പെട്ടവരെ അവരുടെ അവസ്ഥ എന്താ ഓരോ ദിവസവും കംപ്ലൈന്റ് ആണ് ഓരോ ദിവസവും പ്രിയപ്പെട്ടവരെ ഓരോരോ കുഴപ്പങ്ങളാണ് സുബ്ഹാനല്ലാഹ് കേരളമൊട്ടാകെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് എന്തെല്ലാം കുഴപ്പങ്ങൾ ഇപ്പൊ അടുത്ത കാണല്ലോ കഴിഞ്ഞ ആഴ്ച ആണല്ലോ എന്താണ് ഒരു പിങ്ക് പോലീസ് അല്ലേ എന്താ ഈ പിങ്ക് പോലീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എനി ടൈം പ്രിയപ്പെട്ട സഹോദരിമാർക്ക് അവരെ വിളിച്ചാൽ വിളിപ്പുറത്ത് അവരുണ്ടാവും അവര് വരും അല്ലേ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായാൽ ഒന്ന് അവരെ വിളിച്ചാൽ മതി ഉടൻ അവർ വരും അതാണ് പിങ്ക് പോലീസ് അതിനാണ് കേരള ഗവൺമെന്റ് അങ്ങനെ ഒരു പിങ്ക് പോലീസ് എന്ന സമ്പ്രദായം ഉണ്ടാക്കിയത് എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പഠിത്ത സമയത്ത് എന്തുണ്ടായത് ഒരു പോലീസുകാരി അവിടെ അതുവഴി എന്തോ ഒരു പിന്നെ ഒരു എന്തോ കാണാനുള്ള ഒരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ആ സഹോദരനെ അദ്ദേഹത്തിന്റെ ചെറിയ മകളുടെ മുന്നിൽ വെച്ച് അപമാനിച്ചു അല്ലേ പോലീസുകാരി പറഞ്ഞു തന്റെ കാറിൽ എവിടെയോ വീണുപോയ ഒരു ഫോണിനെ കുറിച്ച് ഫോണ് പെട്ടെന്ന് കാണാതെയായപ്പോ ആ കാറിലൊന്ന് മുഴുവനും പരിധി നോക്കാൻ പോലും തയ്യാറാവാതെ അവൾ അരികിലുള്ള ഈ സഹോദരന്റെ അടുത്ത് പറഞ്ഞു ഫോൺ എടുക്കൂ എന്ന് പറഞ്ഞു മര്യാദ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം തന്റെ ആ സാധു മനുഷ്യൻ തന്റെ കയ്യിലുള്ള ഫോൺ കൊടുത്തു പോലീസുകാരി എന്തോ ഫോൺ വിളിക്കാൻ ചോദിക്കുകയാണെന്ന് വിചാരിച്ച് ഫോൺ കൊടുത്തു പറഞ്ഞു എടാ നിന്റെ ഫോണല്ല എന്റെ ഫോൺ എടുക്കൂ എന്ന് പറഞ്ഞു സുബ്ഹാനല്ലാഹ് എന്റെ ഫോൺ എടുക്കൂ എന്ന് പറഞ്ഞു അല്ലേ അവ പറഞ്ഞു എന്റെ കയ്യില് ഫോണില്ല ഞാൻ നിങ്ങളെ ഫോൺ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ കണ്ടു ഫോൺ എടുക്കുന്നത് എന്നിട്ട് മോളോട് വിളിച്ചു പറഞ്ഞു എടി നീയല്ലേ നിന്റെ അച്ഛന്റെ കയ്യില് ഫോൺ എടുത്തു കൊടുത്തത് അച്ഛനോട് ആ ഫോൺ വാങ്ങിത്താന്ന് പറഞ്ഞു എത്ര ക്രൂരമാണ് എത്ര ക്രൂരമാണ് ഒരു നിരപരാധിയായ മനുഷ്യനോട് എന്നിട്ട് അവരെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു പോലീസുകാരി കാറിൽ ഇങ്ങനെ പരിധി നോക്കി എങ്ങനെ പരിധി നോക്കി ഫോണൊന്ന് ഒരു മിനിമം അറിവാണല്ലോ ആർക്കും ഫോണ് നഷ്ടപ്പെട്ടാലൊന്ന് ഫോണ് വിളി മറ്റൊരാളുടെ ഫോണിലൊന്ന് ബെല്ല് ചെയ്താൽ മതി ബെല്ലാക്കിയാ മതിയല്ലോ പ്രിയപ്പെട്ടവരെ റിങ് ചെയ്താൽ മതി അപ്പൊ അറിയാലോ അപ്പൊ മറ്റൊരു പോലീസുകാരി റിങ് ചെയ്ത് നോക്കിയപ്പോ കാറിന്റെ അകത്ത് തന്നെ ഫോൺ ഉണ്ട് സുബ്ഹാനല്ലാഹ് അങ്ങനെ ഫോണ് കാറിനകത്ത് വെച്ച് കിട്ടി ഞാൻ ഈ നിരപരാധിയായ ആളോടാണ് ഞാൻ മോശമായി പെരുമാറിയത് എന്ന് ബോധ്യപ്പെട്ടിട്ടും ആ അഹങ്കാരിയായ ആ പോലീസുകാരി ചെയ്തതെന്താ നിങ്ങൾ ആലോചിച്ചു ഇതൊരു നമ്മുടെ നാട്ടിലെ ഒരു അവസ്ഥയാണ് ആ അഹങ്കാരിയായ പോലീസുകാരി ആ സഹോദരനോട് മാപ്പ് പറയാനല്ല മുതിർന്നത് മറിച്ച്
നിന്നെപ്പോലെ ഒരാൾ കഴിഞ്ഞ ദിവസം ഈ ഭാഗത്ത് ഇതുപോലൊരു മോഷണം നടത്തിയിട്ടുണ്ട്, അതേപോലെ നിന്നെയും ഞാൻ വിചാരിച്ചു എന്ന് പറയാൻ മാത്രമുള്ളൊരു അഹങ്കാരം നമ്മുടെ നാട്ടിലെ നിയമവാഴ്ച നടപ്പിലാക്കേണ്ട ആളുകളിൽ നിന്ന് ഉണ്ടായാൽ പ്രിയപ്പെട്ടവർ ഇതല്ലേ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൂറ്റാണ്ട് പതിനാലുകൾക്ക് മുമ്പ് പറഞ്ഞ അതേ വചനത്തിന്റെ ആ വചനം അക്ഷരം പ്രതി അങ്ങനെ പുലരുകയല്ലേ പ്രിയപ്പെട്ടവരെ. അവര് ജനങ്ങളെ പാവപ്പെട്ട ജനങ്ങളെ അവര് വടികൊണ്ട് അടിക്കുകയാണ്. അങ്ങനെ ഒരു വിഭാഗം ലോകത്തിന്റെ അവസാന ഭാഗത്ത് കടന്നു വരും. എന്നിട്ട് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വചനം വളരെ ശ്രദ്ധേയമാണ്. വസ്ത്രം ധരിച്ച പെണ്ണുങ്ങളാണ് മറ്റൊന്ന്. ആരിയാത്ത് വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും ആരിയാത്ത് അവർ നഗ്നര് തന്നെയാണ്. പറയുന്നത് ആരാ? ആമിനാന്റെ പൊന്നുമോനാണ്, റിസാലത്തിന്റെ നാവ് കൊണ്ടാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നുബുവത്തിന്റെ നാവ് കൊണ്ടാണ് പറയുന്നത് അല്ലേ. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ആരിയാത്തിന് അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും അവർ നഗ്നരാണ്. ഇത് ആരെ കുറിച്ചായി പറയുന്നത്? അവസാന കാലത്ത് അങ്ങനെ ഒരു വിഭാഗം വരുന്നു പറഞ്ഞതാണ്. ഇന്നിപ്പോ വളരെ കൃത്യമായി നമുക്കത് കാണുകയല്ലേ. എന്താണ് നമ്മുടെ ചില സഹോദരിമാരുടെ ഒക്കെ വേഷവിധാനങ്ങൾ, വസ്ത്രത്തിന്റെ അവസ്ഥ എന്താണ്? പല വസ്ത്രങ്ങളും ധരിച്ചാൽ ശരീരത്തിന്റെ പല ഭാഗങ്ങളും കാണുന്നുണ്ട് അല്ലേ. മഅദല്ലാ, ഞാനത് വിശാലമായ വിശകലനത്തിന് വിധേയമാക്കുന്നില്ല. എല്ലാവർക്കും അല്ലാഹു നല്ല ബോധം നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, അതുപോലെ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് മഇലാത്തുന്നവരെ ആകർഷിക്കുന്നവരാണ്, അതുപോലെ മുമീലാത്ത് മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്നവരുമാണവർ. ചാഞ്ഞും ചെരിഞ്ഞൊക്കെ ഇങ്ങനെ നടക്കുന്നവരാണ്, അതാണ് ആകർഷിപ്പിക്കുക അല്ലേ. ചാഞ്ഞും ചെരിഞ്ഞൊക്കെ നടന്ന് ആളുകളെ ഇങ്ങനെ ആകർഷിപ്പിക്കുന്നവരാണവർ. എന്നിട്ട് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, പ്രിയപ്പെട്ടവരെ, ലാ യദ്ഖുൽനൽ ജന്ന, അവര് സ്വർഗത്തിൽ കടക്കില്ല. വലാ യജിദുന റീഹ, സ്വർഗത്തിന്റെ വാസന പോലും അവർക്ക് ലഭിക്കൂല. സ്വർഗത്തിന്റെ വാസന പോലും ഈ രണ്ട് വിഭാഗങ്ങൾക്കും ലഭിക്കൂല. എന്നിട്ട് മുത്തനബി തങ്ങൾ തുടർന്ന് പറയാണ്, വരീഹുഹ യൂജദു മിൻ മസീറത്തി ഖം കദാ വകദാ, കൊല്ലങ്ങളോളം ദൂരേക്ക് വ്യാപിച്ചു കിടക്കുന്ന സ്വർഗത്തിന്റെ വാസന പോലും ഈ രണ്ട് വിഭാഗത്തിന് ലഭിക്കുകയില്ല, അല്ലാഹു നൽകുകയില്ല. മുത്തനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹി തങ്ങൾ പറയാണ് അവസാന കാലത്ത് വരുന്ന വിഭാഗമാണ് ഇത് രണ്ടും, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ വളരെയേറെ ആലോചിക്കേണ്ട കാര്യങ്ങളൊക്കെയാണിത്. ഇതൊരു മുസ്ലിമാത്തുകളായ പെൺകുട്ടികളോട് പറയാണ് ഞാനിത്. വളരെ സങ്കടത്തോടുകൂടെ ഞാൻ പറയാണ് എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പുതിയ കാലത്ത് കോളേജുകളൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളെയൊക്കെ കാണുമ്പോൾ വലിയ സങ്കടം തോന്നുകയാണ്, വലിയ സങ്കടം തോന്നുകയാണ് അല്ലേ. അച്ചടക്കം പാടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അച്ചടക്കം. ഞാനൊരു ഓർക്കുന്നുണ്ടൊരു എൻ്റെ ഒരു ഒരാളൊരു അറിയാവുന്ന ഒരാൾ കല്യാണത്തിന്, അദ്ദേഹത്തിന്റെ സഹോദരിയുടെ കല്യാണത്തിന് ക്ഷണിച്ചപ്പോ ഞാൻ കല്യാണത്തിന്റെ തലേ ദിവസം വൈകുന്നേരം പോകാനിടയായി. കല്യാണത്തിന്റെ ദിവസം എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് തലേ ദിവസം വൈകുന്നേരം ആ കല്യാണ വീട്ടിൽ ചെന്നപ്പോ അവിടെ ചെന്ന് കയറുന്ന ആ റൂമിൽ തന്നെ കുറെ ആൺകുട്ടികളും പെൺകുട്ടികളും എന്ന് പറഞ്ഞൊരു 10, 20, 21, 19 ഒക്കെ വയസ്സ് പ്രായമുള്ള ആ ചെറുപ്പക്കാരും കുറെ ചെറുപ്പക്കാരികളും അങ്ങനെ കൂടിയിരുന്ന് വർത്തമാനം പറയുന്നു, കുറെ കളിതമാശകൾ പങ്കുവെക്കുന്നു, കുറെ പേരിങ്ങനെ തോളിൽ കൈയിട്ടിരിക്കുന്നു. ഇതൊക്കെ കാണുകയാണ്. ഞാൻ അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോ ചില ആളുകൾക്ക് ഉണ്ടല്ലോ, ഉസ്താദുമാര് വരുമ്പോഴെങ്കിലും, മറ്റുള്ളവരെ മുമ്പിൽ ഒരു കുഴപ്പമില്ല, ഉസ്താദുമാര് വരുമ്പോഴെങ്കിലും ഒന്ന് എന്താ പറയാ, അയ്യോ മോശമായി പോയല്ലോ എന്ന ആ ഒരു ജാള്യത അങ്ങനെ ഉണ്ടാവുമല്ലോ. ആ കുട്ടികൾക്ക് അതുപോലുമില്ല. സത്യം കണ്ടപ്പോ ഞാൻ അങ്ങോട്ട് കയറി, എനിക്ക് മടിയായി, ഞാൻ വേഗം അവിടുന്ന് അങ്ങോട്ട് മാറി അപ്പുറത്ത് പോയിരുന്നു. ഞാൻ ആ ചെറുപ്പക്കാരോട് ചോദിച്ചു, എന്നെ കല്യാണത്തിന് ക്ഷണിച്ച ചെറുപ്പക്കാരോട് ചോദിച്ചു, ആരാണിതൊക്കെ? അപ്പൊ പറഞ്ഞു, അത് അനുജത്തിയുടെ ക്ലാസ്മേറ്റ്സ് ആണ്. അനുജത്തിയുടെ ക്ലാസ്മേറ്റ്സ് ആണ്.
കല്യാണ പെണ്ണിന്റെ അനുജത്തിയുടെ കൂടെ പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളാണ്. അവരൊക്കെ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ സ്വറ പറയാണ്, വർത്തമാനം പറയാണ്, എന്നിട്ടിങ്ങനെ തോളോട് കൈയിട്ടിരിക്കുകയാണ്, സംസാരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, വല്ലാതെ സങ്കടം തോന്നുകയാണ്, വല്ലാതെ സങ്കടം തോന്നും. ഇതൊക്കെ മാതാപിതാക്കൾ നിയന്ത്രിക്കേണ്ടതല്ലേ? ഇതൊക്കെ മാതാപിതാക്കൾ നിയന്ത്രിക്കേണ്ടതല്ലേ? ഇതൊക്കെ അനിയന്ത്രിതമായി ഇങ്ങനെ മാതാപിതാക്കൾ അഴിച്ചുവിട്ടതിൻ്റെ ദുരന്ത ഫലമാണ് ഇന്ന് ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ. അതുകൊണ്ട് വളരെ വലിയ ജാഗ്രത ആ വിഷയത്തിൽ വേണം എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പെണ്ണുരുമ്പെട്ടാൽ എന്നതാണ് നമ്മുടെ വിഷയം. അതൊരു ഒരു പ്രയോഗം തന്നെയാണ്, നമുക്കറിയാം. പെണ്ണുരുമ്പെട്ടാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല അല്ലേ? ആ എന്തൊക്കെ നടന്നു പെണ്ണുരുമ്പിട്ടിട്ട്? ഒരുപാട് കാര്യങ്ങൾ നടന്നില്ലേ നമ്മുടെ നാടുകളിൽ? മഅദല്ലാ, ഇൻഷാല്ലാ അത് പറഞ്ഞു തീർന്നിട്ടില്ല. അതിന്റെ ബാക്കി ഭാഗം നാളെയും കൂടി നമുക്ക് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയാനും കേൾക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സമയം അതിക്രമിക്കുകയാണ് അല്ലേ? ആ നമ്മൾ തുടങ്ങിയത് പിന്നെ 8:35 അഞ്ചു മിനിറ്റ് ലേറ്റായിരുന്നു. അപ്പൊ ഇപ്പോ അതുപോലെ 9:35 ആയിട്ടുണ്ട്. ഇൻഷാല്ലാ നമ്മൾ നേരെ ദുആയിലേക്ക് കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ അതെ അതെ, ഫ്രണ്ട്സ് പാർട്ടി, ഫ്രണ്ട്സ് പാർട്ടി. ആ ഇവിടെ ആരോ എഴുതിയിട്ടുണ്ട് അല്ലേ? അമത്തുള്ള. ഓക്കെ, നിർത്താൻ ടൈം ആവുമ്പോൾ ആൾക്കാർ വരും. ആ ഓക്കെ, കുഴപ്പമില്ല, ഒന്നും പ്രശ്നമല്ല. കുറെ ആൾക്കാരെ കിസില്ലേ കിസില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഉസ്താദ് ലൈവ് ടൈം 9:30 ആയിരുന്നെങ്കിൽ ഒരുപാട് പേര് വരും. ആ 9:30, അപ്പൊ 9:30 തുടങ്ങിയിട്ട് പിന്നെ എപ്പോഴാ 10:30 അവസാനിപ്പിക്കുക? അപ്പൊ പിന്നെ നമ്മള് ആ പഴയ പ്രശ്നമുണ്ടല്ലോ, നമ്മളെ ഉറക്കിന്റെ പ്രശ്നം. നമുക്ക് ആലോചിക്കാം അല്ലേ, കുറച്ചു ദിവസം ഇങ്ങനെ ആയിട്ട് പോട്ടെ. ഏതായാലും ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ശരിയല്ലല്ലോ. കുറച്ചു ദിവസം ഇങ്ങനെ ആയിട്ട് പോട്ടെ, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആലോചിക്കാം. ഇൻഷാല്ലാ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാളെ മുതൽ നമ്മുടെ വോയിസ് ഓഫ് റഹ്മാനിയിൽ കൂടെ പ്രിയപ്പെട്ടവരെ ഈ പ്രോഗ്രാം ഇൻഷാല്ലാ സംപ്രേഷണം ചെയ്യും. പിന്നെ ഒരുപാട് ആളുകൾ ഇന്ന് ചോദ്യമില്ലേ ചോദ്യമില്ലേ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ സത്യത്തിൽ ഞാൻ ഇന്ന് രാവിലെ സുബ നിസ്കാരം കഴിഞ്ഞ ഉടനെ പോയതാണ്, മംഗലാപുരം വരെ പോയതാണ്. അപ്പോ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് തിരക്കായിരുന്നു, ഇപ്പൊ വൈകുന്നേരം എത്തിയിട്ടേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ചോദ്യങ്ങളൊന്നും നോക്കാൻ സമയം കിട്ടിയില്ല, ക്ഷമിക്കണം. ഇൻഷാല്ലാ ഒക്കെ നമുക്ക് നാളെ കുറച്ച് ചോദ്യങ്ങളൊക്കെ റെഡിയാക്കാം ഇൻഷാല്ലാ അല്ലേ. അതാണ് ഉറങ്ങാനും വൈകും ഉണരാനും വൈകും, അതാണ് കറക്റ്റ്. പിന്നെ പ്രിയപ്പെട്ടവരെ, സംശയം ചോദിക്കാനുള്ള ഒരു അവസരം തന്നിട്ട് ഒരാളും ഒരു ക്വസ്റ്റ്യനും ഉണ്ടായിട്ടില്ല കേട്ടോ. വാട്സപ്പിലേ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടില്ല ഒരാളുടെയും. എല്ലാരും ഇങ്ങനെ ദുആ വസിയത്ത് തന്നെയാണ്, എല്ലാവർക്കും അതാണ് വേണ്ടത്. അങ്ങനെ ആയിട്ടുണ്ട്, പനി വന്നിട്ടുണ്ട്, തലവേദന ദ്വാരക്കണം, വയറുവേദന ദ്വാരക്കണം, ആ ജലദോഷമാണ് ഉസ്താദേ ദ്വാരക്കണം, എല്ലാത്തിനും ഇങ്ങനെ ദ്വാരക്കണം എന്ന് മാത്രമാണ്. അതിലപ്പുറം പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷേ ഒരാളുടെ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായില്ല. ഇൻഷാല്ലാ ഒന്ന് ആലോചിച്ചോ, നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്, ഒരുപാട് ആളുകൾക്ക് പഠിക്കാൻ പറ്റും, ഉപകാരം ഉണ്ടാവും, അതുകൊണ്ടാണ്. ഇൻഷാല്ലാ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇൻഷാല്ലാ ദുആയിലേക്ക് കടക്കുകയാണ്. ഉസ്താദിന്റെ വാപ്പാക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, അത് ചോദിച്ചുകൊണ്ട് പറയാണ്. പിന്നെ ഇന്ന് രാവിലെ മംഗലാപുരത്തേക്ക് കൊണ്ടുപോയതാണ്, മംഗലാപുരത്ത് പ്രഗത്ഭനായ ഒരു ഡോക്ടറെ കാണിച്ചപ്പോഴും പിന്നെ എന്താ പറയാ, ഡോക്ടറും പറഞ്ഞത് സർജറി വേണമെന്നാണ്, കാലിന് ചെറിയ ഒരു സർജറി വേണം, ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇൻഷാ അല്ലാ
ഇപ്പോഴും അദ്ദേഹം ഇങ്ങനെ ആ വേദന അനുഭവിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇൻഷാല്ലാ അല്ലാഹു ഇഷ്ഫി, അല്ലാഹു ഇഷ്ഫ കൊടുക്കട്ടെ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ നമ്മുടെ എല്ലാവരുടെയും മാതാപിതാക്കൾക്ക്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റേഞ്ച് കണക്ഷൻ പോകാതിരിക്കാൻ ദുആ. അപ്പൊ ഇൻഷാല്ലാ ദുആയിലേക്ക് കടക്കുകയാണ് അല്ലെ. ഇൻഷാല്ലാ ദുആക്ക് സമയം അതിക്രമിച്ചു. എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് ആമീൻ പറയണം. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു ബർക്കത്തിന് പ്രിയപ്പെട്ടവരെ, ഒരു 11 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു 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 അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. اه മരണപ്പെട്ടവർക്ക് തഹ്ലീൽ ഇല്ലേ? നവീൻ ഒരു 11 ലാ ഇലാഹ ഇല്ലല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാഹു, 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 ലാ ഇലാഹ ഇല്ലല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാ. ആരാണ് ആഷി റൈഫു അല്ല? എന്താണ് ചോദ്യം ചോദിച്ചിരുന്നു എന്നാണ് പറയണത്. എന്നാ എന്റെ ശ്രദ്ധയിൽ പെടാത്തോണ്ടായിരിക്കട്ടെ, ഞാൻ ഇന്ന് തിരക്കിൽ തന്നെ ആയതുകൊണ്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഏതായാലും ഇൻഷാല്ല ഉച്ചക്ക് 2 മണിക്ക് മുമ്പ് ചോദിച്ചാൽ അതിന് ഇൻഷാല്ല അന്ന് രാത്രി ആൻസർ കിട്ടും. 2 മണിക്ക് ശേഷമാണെങ്കിൽ ചോദ്യം, അതിന് പിറ്റേ ദിവസമാണ് ആൻസർ ഉണ്ടാവുക. ഏതായാലും ലൈവിൽ അതിന്റെ ആൻസർ പറയും ഇൻഷാല്ല, ഇൻഷാല്ല. അപ്പൊ പ്രിയപ്പെട്ടവരെ ഇത് ആർക്കല്ലേ പോരെ, കമന്റ് ഒക്കെ മതിയില്ലേ? എന്താ ഇന്നാലില്ല ഇന്നാലില്ല എന്ന് പറയണ്ട. ആരാ മരിച്ചത്? എന്റെ ഉപ്പ മരിച്ചിട്ട് 18 വർഷമായി. ദുആ ചെയ്യണം. സഫർ 22. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. ആമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉസ്താദ് ഇടക്ക് തൗബ വേണം. ആ തൗബ അല്ലേ? ഇൻഷാല്ലാ, ഇൻഷാല്ലാ. ആയിക്കോട്ടെ, നമുക്ക് അങ്ങനെ ചെയ്യാലോ. പിന്നെ നിങ്ങള് മറന്നുപോയൊരു കാര്യമുണ്ട്, നിങ്ങൾ ആരും ചോദിച്ചില്ല കമന്റിൽ. അത് എന്താണ്? എന്തായിരിക്കും അത്? ഒന്ന് പറഞ്ഞേ നോക്കട്ടെ, നിങ്ങൾക്ക് എന്നിട്ടെങ്കിലും ഓർമ്മ ഉണ്ടോ നോക്കട്ടെ. നിങ്ങൾ മറന്നുപോയൊരു കാര്യമുണ്ട്, നമ്മള് മറന്നതല്ല, നമ്മള് മറന്നതല്ല, നിങ്ങൾ മറന്നുപോയി. ഒരു സംഗതി നമ്മള് വിട്ടുപോയിട്ടുണ്ട്, പക്ഷെ നമ്മൾ മനഃപൂർവ്വം വിട്ടത് തന്നെയാണ്. ആർക്കും ഓർമ്മയില്ല. സോങ് ആണോ? എന്ത് സോങ്? സോങ് അല്ല, ആ വർത്താനം തന്നെ ഉണ്ടരുത്. സോങ് എന്ന് കേൾക്കുമ്പോ തന്നെ ആ ഒരാള് പറഞ്ഞു മാഷാല്ലാ, ഷാമിൽ പി എം മായനാട് മജ്ലിസുന്നൂർ. അതാണ് കറക്റ്റ്. ആ ബാക്കിയുള്ള ഒരു ഹദ്ദാദ് ഹദ്ദാദ് എന്നാണ്. നമ്മള് എന്താ ചെയ്യാ? മജ്ലിസുന്നൂർ, ഓക്കെ, അതാണ് മജ്ലിസുന്നൂർ. നമ്മൾ ഇന്നലെ ചൊല്ലേണ്ടതായിരുന്നു, അപ്പൊ നമ്മൾ ഇന്നലെ അത് ചൊല്ലാത്തത് നാളെ നമ്മുടെ നാളെ എന്താ ദിവസം? നാളെ ചൊവ്വാഴ്ച ബുധനാഴ്ച രാത്രി നമ്മുടെ ഗ്ലോറിയസ് ഹൂറി
ഗ്ലോറിയ സുഹൂരി ഞാൻ അന്ന് പറഞ്ഞിരുന്നു കടമേര റഹ്മാനി അറബി കോളേജിലെ വിദ്യാർത്ഥി വിഭാഗം സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഗ്ലോറിയ സുഹൂരി അതിന്റെ ഒരു സമാപന സംഗമമാണ് ബുധനാഴ്ച നടക്കുന്നത് അതിന്റെ ഒരു മജ്‌ലിസ്ന്നൂർ പ്രോഗ്രാം നടക്കുകയാണ് അപ്പോൾ അത് വോയിസ് ഓഫ് റഹ്മാനിയിലും ഉണ്ടാവും നമ്മുടെ ഈ മജ്‌ലിസിലും ഉണ്ടാവും ഇൻഷാഅല്ലാഹ് മജ്‌ലിസ്ന്നൂർ ബുധനാഴ്ച ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ബുധനാഴ്ച ചൊല്ലുന്നതുകൊണ്ടാണ് ഇന്നലെ അത് ചെയ്യാൻ ചൊല്ലാൻ പറ്റാത്തത് ഓക്കേ ഇൻഷാഅല്ലാഹ് അപ്പോൾ നിങ്ങൾ അത് ഒരു ദിവസം ഒരു പ്രോഗ്രാം നമ്മൾ നിശ്ചയിച്ചതുപോലെ വന്നില്ലെങ്കിൽ നിങ്ങൾ അത് ചോദിക്കണം അപ്പോഴല്ലേ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാവുക ആരും ഒന്നും ചോദിച്ചില്ല വെറുതെ എങ്കിലും ഇങ്ങനെ കിസ്സുണ്ടോ 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 പാട്ടുണ്ടോ സോങ് ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും ആ ബുധനാഴ്ച ഇൻഷാല്ലാ 7:30 സാധാരണ 8:30 നമ്മുടെ പ്രോഗ്രാം ബുധനാഴ്ച അന്ന് സ്പെഷ്യൽ പ്രോഗ്രാം ആയതുകൊണ്ട് 7:30 ഉണ്ടാവുക ഇൻഷാല്ലാ അബ്ദുൽ ഖാദിർ കൽ അബ്സറ സൗണ്ട് ഇല്ലേ കുറച്ച് അടുത്ത് വെക്കുമേ കുറച്ചോനെ സൗണ്ട് ഇല്ലേ വല്ല ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് സൗണ്ട് കൊണ്ട് എടങ്ങാറായിട്ടാണ് ഉള്ളത് വ്യസനമാൽ എന്ന പാട്ട് പാടോ ഉസ്താദേ അതിവിടെ നമ്മള് ഫൈസലിന് നല്ല രീതിയുണ്ട് ഫൈസൽ പാടും ഫൈസലിന്റെയും വിചാരം നമുക്ക് നല്ല രീതി ഉണ്ട് എന്നുള്ളതാണ് അപ്പോ ഇൻഷാല്ലാ ഇവിടെ ഫൈസൽ ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഫൈസലിനെ കൊണ്ട് പാടിക്കാം മനസ്സിലായോ ഇൻഷാല്ലാ എനിക്ക് ഏതായാലും രീതി പോരാ അപ്പൊ ഫൈസൽ നല്ല രീതിയുണ്ട് അത് പിന്നെ നല്ല രീതി ഉണ്ട് എന്നുള്ളത് ഞമ്മക്ക് മാത്രമല്ല ഓനിക്ക് തന്നെ അറിയാം ഓനക്ക് നല്ല രീതി ഉണ്ട് എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ ഫൈസൽ വ്യസനമാല എന്നുള്ളത് ആ പാട്ട് നല്ല ഉഷാറായിട്ട് പാടും ഉസ്താദ് റബീഉലവ്വലിന് പ്രഭാത മൗലിദ് ഉണ്ടാവോ പ്രഭാത മൗലിദ് എന്താ ആ ഇൻഷാല്ലാ നമുക്കത് ആലോചിക്കാം റബീഉലവ്വലിന് നമുക്ക് ഒരുപാട് വ്യത്യസ്ത പ്രോഗ്രാമുകൾ നമുക്ക് ഇൻഷാല്ലാ ഉണ്ടാവണം അല്ലേ ഇൻഷാല്ലാ നിങ്ങൾ കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്നാൽ നമുക്ക് ഉഷാറാക്കാം അപ്പൊ നമുക്ക് ഒരുപാട് നല്ല പ്രോഗ്രാമുകൾ റബീ ലെവലിന് സംഘടിപ്പിക്കണം അള്ളാഹു തൗഫീഖ് നൽകട്ടെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ പറ്റുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹമാണ് സമയം കിട്ടിയാൽ ഇൻഷാല്ലാ നമ്മൾ സാധാരണ പതിവായി ഓതാറുള്ള നമ്മുടെ മങ്കൂസ് മൗലിദ് അത് മുഴുവനും ഇൻഷാല്ലാ അർത്ഥസഹിതം നിങ്ങൾക്ക് വിവരിച്ചു തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നമ്മളൊക്കെ എപ്പോഴും ഓതുന്ന മൗലിദാണല്ലോ ഇൻഷാല്ലാ അതിലെവിടെയാണ് ഈ ആളുകൾ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ടല്ലോ മൗലിദ് തെറ്റാണ് മോശമാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ എവിടെയാണ് അവർ മോശം കാണുന്നത് എന്നൊക്കെ നമുക്ക് ഇങ്ങനെ ആലോചിച്ച് നോക്കാം അതിന്റെ കൃത്യമായ വിവരണം നമുക്ക് നൽകാം ഇൻഷാല്ലാ അപ്പൊ ഇൻഷാല്ലാ ഇനി ദ്വാരക്കാണ് സമയം അതിക്രമിക്കുന്നു الحمد لله رب العالمين امين حمدا يوافي نعمه ويكافئ مزيدا امين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى ال وصحبه سيدنا ومولانا محمد الله ارحم الرحيم يا راج سيدا يا الملك الجبار يا الله امين ഈ മജ്‌ലിസിനെ കബൂലാക്കണേ അല്ലാഹ് ആമീൻ സ്വീകരിക്കണേ റഹ്മാനേ പടച്ചവനെ അല്ലാഹുവേ ഞങ്ങളെ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പ് ചെയ്യണേ അല്ലാഹ് ആമീൻ ദോഷങ്ങൾ പൊറുക്കണേ അല്ലാഹ് ആമീൻ റഹ്മാനായ റബ്ബേ ഞങ്ങളെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിക്കണേ അല്ലാഹ് ആമീൻ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും നീ ദൂരീകരിക്കണേ അല്ലാഹ് ആമീൻ മനസ്സിന് റാഹത്ത് നൽകണേ അല്ലാഹ് ആമീൻ കൽബിന് തുമഅനീനത്ത് നൽകണേ അല്ലാഹ് ആമീൻ സന്തോഷത്തിലും സമാധാനത്തിലും ആക്കണേ റഹ്മാനേ ആമീൻ പടച്ചവൻ എല്ലാവിധ ആഫാത്ത് മുസീബാത്തുകളിൽ നിന്ന് നീ കാക്കണേ റഹ്മാനേ ആമീൻ യാ അല്ലാഹ് എല്ലാവിധ അപകടങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് മാരകമായ രോഗങ്ങളിൽ നിന്ന് ദില്ലത്തെ ഫളീഹത്തുകളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ റഹ്മാനേ ആമീൻ പടച്ചവനെ ഈ ലൈവ് കാണുന്ന ഓരോരുത്തരെയും നീ കാക്കണേ റഹ്മാനേ ആമീൻ പടച്ചവനെ അല്ലാഹുവേ
ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഈ പ്രോഗ്രാം കാണുകയും തഹ്ലീൽ സ്വലാത്തുകളൊക്കെ ചൊല്ലുകയുമാണ്. ആമീൻ പറയുകയാണ്. നീ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാ. എല്ലാവരുടെ ദുആക്കും നീ ഉത്തരം നൽകണേ അല്ലാ. പടച്ചവനെ റഹ്മാനായ റബ്ബേ അല്ലാ, എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസ്യലാക്കണേ റബ്ബേ. എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും തീർത്തു കൊടുക്കണേ റഹ്മാനെ. പഠിച്ചവനെ പലവിധ അസുഖങ്ങളുള്ളവരുണ്ട് യാ അല്ലാ. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, ബ്രെയിൻ ട്യൂമർ, ബ്ലഡ് ക്യാൻസർ, അതുപോലെ സോറിയാസിസ്, അങ്ങനെ ഒരുപാട് ഒരുപാട് അസുഖങ്ങൾ ഷിഫ നൽകണേ അല്ലാ. കൈവേദന, കാലുവേദന, മുട്ടുവേദന, നടുവേദന, ഊരവേദന, എല്ലാ വേദനകൾക്കും നീ ഷിഫ നൽകണേ അല്ലാ. പടച്ചവനെ കടം കൊണ്ട് വലയുന്നവരുണ്ട്, അത് വീട്ടാനുള്ള വഴി തുറന്നു കൊടുക്കണേ റബ്ബേ. യാ അല്ലാ, റഹ്മാനായ അല്ലാ, അല്ലാഹുവേ പടച്ചവനെ റഹ്മാനായ റബ്ബ് വീടില്ലാതെ സങ്കടപ്പെടുന്നവർക്ക് വീട് വെക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. മക്കളില്ലാതെ സങ്കടപ്പെടുന്നവർക്ക് നീ സന്താന സൗഭാഗ്യം നൽകണേ റഹ്മാനെ. യാ അല്ലാ, ഞങ്ങൾക്ക് നീ ചെയ്തു തന്ന എല്ലാ നിഅമത്തുകളും നിലനിർത്തി തരണേ റഹ്മാനെ. പടച്ചവനെ നീ തന്ന ശബ്ദവും നീ തന്ന ആരോഗ്യവും നിലനിർത്തി തരണേ അല്ലാ. സമ്പാദ്യവും സന്താനങ്ങളും നിലനിർത്തി തരണേ അല്ലാ. അവസാന ശ്വാസം വരെ നീ തന്ന നിഅമത്തുകളൊക്കെ നിലനിർത്തി തരണേ അല്ലാ. പടച്ചവനെ ഈമാൻ സലാമത്താക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ മഹാന്മാരായ ഉസ്താദന്മാര് മാതാപിതാക്കൾക്കൊക്കെ നീ ആയുരാരോഗ്യം നൽകണേ അല്ലാ. ആദരണീയരായ കുമ്പോല് കുഞ്ഞുകോയത്തങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഞാനേറെ ആദരിക്കുന്ന ബഹുവന്യ സയ്യിദരാണ്, അവർക്കും അവരുടെ കുടുംബത്തിനും നീ ആയുരാരോഗ്യം നൽകണേ അല്ലാ. ഒരുപാട് കാലം ഈ ഉമ്മത്തിന് നേതൃത്വം നൽകാൻ, ആത്മീയമായ ചൈതന്യം നൽകാൻ അല്ലാഹുവേ നീ അവർക്ക് ആയുസ് ഇട്ട് കൊടുക്കണേ അല്ലാ. ആയുസ് നീട്ടിക്കൊടുക്കണേ അല്ലാ. പടച്ചവനെ റഹ്മാനായ റബ്ബേ, ഈ പ്രോഗ്രാമിനെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. ഈ പ്രോഗ്രാമിനെ ഇതിന്റെ പ്രചരിപ്പിക്കുന്നവർ, ഇതിന്റെ ലിങ്കുകൾ ഷെയർ ചെയ്യുന്നവർ, ഈ നന്മയുടെ ഭാഗമാകുന്നവർ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ റഹ്മാനായ റബ്ബേ, ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ അവരെല്ലാവരെയും ഈ ദുആയിൽ നീ ചേർക്കണേ റഹ്മാനെ. നീ ചേർക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ റഹ്മാനായ റബ്ബേ, ഖാലിഖായ അല്ലാ, നീ ഞങ്ങൾക്ക് ഖൈർ ചെയ്യണേ അല്ലാ. ആരംഭപ്പൂവായ മുത്തനബി തങ്ങൾ എന്തൊക്കെ നിന്നോട് ചോദിച്ചിട്ടുണ്ടോ അതൊക്കെ നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. എന്തിനെ തൊട്ടൊക്കെ കാവൽ തേടിയിട്ടുണ്ടോ അതിനെ തൊട്ടെല്ലാം നീ ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم مؤمنങ്ങളെ ഒരു കാര്യം പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത് ഇൻഷാഅല്ലാ ഈ ഏകദേശം ഒരു രണ്ടാഴ്ചയുടെ ഉള്ളിൽ ഏർവാടി, നാഗൂർ, മുത്തുപ്പേട്ട തുടങ്ങിയ വളരെ സുപ്രധാനമായ സിയാറത്ത് കേന്ദ്രങ്ങളിലേക്ക് ഒരു സിയാറത്ത് യാത്ര സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മുമ്പ് ഒന്ന് രണ്ട് തവണ പോയിട്ടുള്ളതാണ്. 50 പേരടങ്ങുന്ന ഒരു സംഘം ഉണ്ടായിരുന്നു കൂടെ. ഇൻഷാ അല്ലാ അങ്ങനെ ഒരു മനോഹരമായ ഒരു സിയാറ യാത്ര സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന്റെ കൃത്യമായ ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കും. താല്പര്യമുള്ള ആളുകൾ ഇൻഷാ അല്ലാ ഹബീബെ സലാമിന്റെ വാട്സപ്പ് നമ്പർ ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ആ വാട്സപ്പ് നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. ഇൻഷാ അല്ലാ കൃത്യമായ വിവരങ്ങൾ അറിയിച്ചു തരുന്നതാണ്. താല്പര്യമുള്ള ആളുകളോടാണ് പറയുന്നത് ഇൻഷാ അല്ലാ കാര്യം. ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. അതിന്റെ
പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ വിടുന്നതാണ് ഇൻഷാല്ലാ നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യുക വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു